എൻസിപിയും ജനതാദളും ഇടതുമുന്നണിക്ക് തലവേദന സൃഷ്ടിക്കുന്നു. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലെ അവഗണനയും പാലാ സീറ്റ് ഭീതിയുമാണ് എൻസിപിയിൽ ഉയർത്തിയ മുറമുറപ്പുകൾ. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പാലാ സീറ്റ് ജോസ് കെ മാണി വിഭാഗത്തിന് വിട്ടുകൊടുക്കേണ്ടി വരുമെന്ന സൂചനയാണ് പാലായിലെ സിറ്റിംഗ് എം എൽ എ ആയ എൻസിപിയിലെ മാണി സി കാപ്പൻ്റെ ഉറക്കം കെടുത്തുന്നത്. അദ്ദേഹത്തിൻ്റെ അതൃപ്തി പല രൂപത്തിൽ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നതിന് പിന്നാലെയാണ് പാലായിൽ യു ഡി എഫ് സ്ഥാനാർത്ഥിയായി മാണി സി കാപ്പൻ മത്സരിക്കുമെന്ന പ്രഖ്യാപനം പി ജെ ജോസഫിൽ നിന്നും ഉണ്ടായത്. നിയമസഭാ തെരഞ്ഞെടുപ്പ് വരെയും പാല ഉയർത്തി ഇടതുമുന്നണിയിൽ അസ്വസ്ഥത പെരുപ്പിക്കുക എന്ന തന്ത്രവും യു ഡി എഫ് പറ്റുന്നു. മാണി സി കാപ്പനെ മാത്രമല്ല എൻ സി പിയിലെ വലിയ വിഭാഗത്തെ തന്നെ അടർത്തി മുന്നണിയിലെത്തിക്കാനുള്ള ശ്രമവും യു ഡി എഫ് നടത്തുന്നു. ദേശീയതലത്തിൽ യു പി എയുടെ ഭാഗമായ എൻ സി പി കേരളത്തിൽ യു ഡി എഫിനൊപ്പം ചേരുന്നതിൽ ദേശീയ അധ്യക്ഷൻ ശരത് പവാറിനും വിയോജിപ്പുണ്ടാവില്ലെന്നതിനാൽ സംസ്ഥാന പ്രസിഡന്റ് ടി പി പീതാംബരൻ്റെ നേതൃത്വത്തിലുള്ള ഔദ്യോഗിക വിഭാഗത്തെ അടർത്തിയെടുക്കാമെന്നാണ് യു ഡി എഫിൻ്റെ കണക്കൂട്ടൽ. കാപ്പനെ പിന്തുണയ്ക്കുന്നയാളാണ് പീതാംബരൻ. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഇടതുമുന്നണിയിൽ കടുത്ത അവഗണന നേരിട്ടെന്ന ആക്ഷേപവും അദ്ദേഹത്തിനുണ്ട്. എന്നാൽ ഇടതുമുന്നണി വിട്ടുപോകാൻ മന്ത്രി എ കെ ശശീന്ദ്രനും കൂട്ടരും ഒരുക്കമല്ലെന്നതാണ് എൻ സി പിക്ക് മുന്നിലെ പ്രതിസന്ധി. തദ്ദേശ തെരഞ്ഞെടുപ്പ് അവലോകനത്തിനായി ജില്ലാ നേതൃയോഗങ്ങൾ പീതാംബരൻ്റെ നേതൃത്വത്തിൽ വിളിക്കുന്നത് മുന്നണി വിടുന്നതിൻ്റെ തയ്യാറെടുപ്പാണോ എന്ന അഭ്യൂഹങ്ങൾ പീതാംബരൻ നിഷേധിച്ചു. എൽ ഡി എഫ് വിടണമെന്ന് ഇതുവരെ ചർച്ചയൊന്നും നടത്തിയിട്ടില്ലെന്നാണ് അദ്ദേഹത്തിൻ്റെ വാദം. ടി പി പീതാംബരൻ ഇത് പറയുമ്പോഴും അണിയറയിൽ മുന്നണി വിടാനും സീറ്റുകൾക്കുള്ള ചർച്ചയും നടക്കുന്നുണ്ടെന്നാണ് പരസ്യമായ രഹസ്യം. എൻ സി പി വന്നാൽ അവർ ഇടതുമുന്നണിയിൽ മത്സരിച്ച 4 സീറ്റുകൾ തന്നെ വിട്ടുകൊടുക്കാമെന്നും യു ഡി എഫ് സമ്മതിച്ചിട്ടുണ്ടത്രേ. എന്നാൽ ജനതാദൾ എസിലെ ആശയക്കുഴപ്പങ്ങളും പിളർപ്പും ഇടതുമുന്നണിക്ക് തലവേദനയായി. കർണാടകയിൽ ജനതാദൾ എസിൻ്റെ നേതൃത്വത്തിൽ ബി ജെ പി അനുകൂല സമീപനം പാർട്ടി കേരള ഘടകത്തെയും ഇടതുമുന്നണിയെയും വെട്ടിലാക്കുന്നു. കേന്ദ്രം പാസാക്കിയ വിവാദ കാർഷിക ബില്ലുകളെ ദേവഗൌഡയുടെ മകൻ കൂടിയായ ജെ ഡി എസ് സംസ്ഥാന അധ്യക്ഷൻ കുമാരസ്വാമി പിന്തുണച്ചതും കർണാടകയിലെ ബി ജെ പി സർക്കാർ പാസാക്കിയ ഭൂപരിഷ്കരണ നിയമ ഭേദഗതിയെ നിയമസഭയിൽ അനുകൂലിച്ചതും ലെജിസ്ലേറ്റീവ് കൗൺസിൽ ചെയർമാനെതിരായ ബി ജെ പി സർക്കാരിൻ്റെ അവിശ്വാസ പ്രമേയത്തെ പിന്തുണച്ചതുമെല്ലാം കേരളത്തിലെ ജെ ഡി എസിനെ കുഴപ്പിക്കുന്നു. ദേവഗൌഡ നേരിട്ടിടപെട്ട് നടപടിയെടുത്ത മുൻ സംസ്ഥാന അധ്യക്ഷൻ സി കെ നാണുവിനെ പിന്തുണയ്ക്കുന്ന വിമത വിഭാഗം നേതാക്കൾ കർണാടക പാർട്ടിയുടെ ബി ജെ പി അനുകൂല നിലപാട് പരസ്യമായി ഉയർത്തിക്കാട്ടുന്നതും പ്രശ്നമാണ്. പാർട്ടി രണ്ടായി പിളരുകയും പിളർന്ന വിഭാഗം ഇടതുമുന്നണിയിൽ തുടരാൻ ആഗ്രഹം പ്രകടിപ്പിക്കുകയും ചെയ്തു. തങ്ങളാണ് യഥാർത്ഥ ജനതാദൾ എസ് എന്നാണ് പിളർന്ന വിഭാഗം പറയുന്നത്. ഇപ്പോൾ നിലവിൽ എൽ ഡി എഫിൽ പാർട്ടി പ്രതിനിധികളായി പങ്കെടുക്കുന്നവരെ ഒഴിവാക്കണമെന്ന് അവർ ഇടതുമുന്നണി കൺവീനർ വിജയരാഘവനും സി പി ഐ സെക്രട്ടറി കാനൻ രാജേന്ദ്രനും കത്തും നൽകി. ജെ ഡി എസിനെയും എൽ ജെ ഡിയെയും ഒന്നിപ്പിക്കാനുള്ള ശ്രമങ്ങൾ ഒരറ്റത്ത് നടക്കുമ്പോൾ മറ്റൊരു വിഭാഗം പിളർപ്പുമായി മുന്നോട്ട് പോകുന്നത് എൽ ഡി എഫിനെ ചൊടിപ്പിച്ചിരിക്കുകയാണ് എന്നും എക്കാലത്തും ഈ കക്ഷികൾ മുന്നണിക്ക് ബാധ്യത തന്നെയായിരുന്നു. അതിപ്പോഴും തുടരുന്നു.